പെരുന്നാൾ നിലാവിന് മുന്നേ കൈകളെല്ലാം മൈലാഞ്ചി ചോപ്പണയിക്കുന്ന പതിവുണ്ടായിരുന്നു മലബാറിലെ സ്ത്രീകൾക്ക്. മുറ്റത്തെ മൈലാഞ്ചി ചെടിയിലെ ഇലയരച്ച് ഈർക്കിലുപയോഗിച്ചായിരുന്നു പഴയകാലത്ത് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരുന്നത്. ശ്രദ്ധയും സഹകരണവും സ്നേഹവും ക്ഷമയും കലയുമെല്ലാം ഒരേപോലെ വേണ്ട മൈലാഞ്ചിയിടൽ ഇപ്പോൾ കാലത്തിനനുസരിച്ച് മാറിയിരിക്കുന്നു. മെഹന്തി ട്യൂബുകൾ വ്യാപകമായതോടെ അറബിക് ഡിസൈനിൽ തീർത്ത ചിത്രകല തന്നെയായി മാറി മൈലാഞ്ചിയിടൽ. സമയമെടുത്ത് ചെയ്യേണ്ട മൈലാഞ്ചിയിടലിന് മെഹന്തി ഫെസ്റ്റുകൾ സമയപരിധി നിശ്ചയിച്ചതോടെ വേഗവും മൈലാഞ്ചിയിടലിന്റെ ഭാഗമായി വന്നു. മനസ്സിന് എപ്പോൾ ഇഷ്ടമാണ് അപ്പോൾ ചെയ്യാം. അതിന് അത്യാവശ്യം എന്ന് വെച്ചാൽ കോൺസെൻട്രേഷനാണ്, പിന്നെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ആണ്. അത് അത്യാവശ്യം. കണ്ണൂരിൽ ഏഷ്യാനെറ്റ് റേഡിയോ ബെസ്റ്റ് എഫ് എം നടത്തിയ മെഹന്തി ഫെസ്റ്റിൽ 100 മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. പെരുന്നാളിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൈകൾ മൈലാഞ്ചി ചോപ്പണിയിക്കാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിലാണ് പല മത്സരാർത്ഥികളും. കാലം മാറിയപ്പോൾ അല്പം കോലം മാറിയെങ്കിലും കൈകളിൽ മായാത്ത മൈലാഞ്ചി ചുവപ്പായി ഈ കല ഇന്നും നിലനിൽക്കുന്നു. കണ്ണൂരിൽ നിന്നും KR മുകുന്ദനൊപ്പം ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.